ഹലോ ഫ്രണ്ട്സ്, നമ്മളിതാ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ തമിഴ്നാട്ടിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ട്രിച്ച് കഴിഞ്ഞു. ട്രിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കിട്ടിലൻ പാടം കണ്ടു. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു സൺസെറ്റും. നമ്മൾ ഈ ട്രിപ്പിൽ ഏറ്റവും കൂടെ എൻജോയ് ചെയ്തിരിക്കുന്ന സൺസെറ്റാണെന്ന് തോന്നുന്നു. കാരണം എവിടെ പോയാലും നല്ല വൈകുന്നേരം ആകുമ്പോൾ കിട്ടിലൻ സൺസെറ്റ് റോട്ടിൽ തന്നെ ഞാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി ഇവിടെ നിർത്തി കുറച്ചേരം ഇവിടെ നിന്ന് ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഒറ്റപ്പോക്കാണ്. നേരെ കുമ്മിളിയാണ് നമ്മുടെ ലക്ഷ്യം. ചിലപ്പോൾ നമ്മൾ കമ്പം തേനിയിൽ കമ്പത്ത് ക്യാമ്പ് ചെയ്യാൻ പ്ലാനുണ്ട്. ചിലപ്പം ഉറപ്പില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തുക. അടിച്ചു വിട്ടാണ് നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളുടെ നോർത്തിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര കണ്ടു കാണും. അടിച്ചു വിട്ടാണ് വരുന്നത്. വേറെ ഒന്നും നോക്കുന്നില്ല. നേരെ ഹൈവേ 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 ഹൈവേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രിപ്പ് വിത്ത് ജിപ്സി. നമ്മളിപ്പോ നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് പാലായിക്ക് എത്തിയത്. അപ്പം ഇവിടെ ഹെവി ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ നല്ല അരിച്ച് പറക്കി വണ്ടി മൊത്തം ഉണ്ടായ വണ്ടിക്കകത്തുണ്ടായിരുന്ന ബാഗുകളെല്ലാം അരിച്ച് പറക്കി. ഈ 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് അതും കട്ടപ്പാലയിലേക്ക് വന്നത്. അവിടെ അവിടെ നമ്മുടെ ചെക്ക് പോസ്റ്റ് ഭയങ്കര ആക്ടീവാണ്. എന്തായാലും നമുക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാം. നമ്മുടെ പോലീസും എക്സൈസും ഒക്കെ അവിടെ ആക്റ്റീവ് ഇരിക്കുന്ന ഏത് നട്ടപ്പാതിരി കയറി വന്നാലും വണ്ടി ഫുൾ ചെക്കിങ്ങിന് വേണ്ടി 4 പോലീസുകാർ അവിടെ ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത് ഇത്രയും യാത്ര ചെയ്തിട്ട് നമ്മൾ ഏറ്റവും നല്ലൊരു ചെക്കിങ് എക്സ്പീരിയൻസ് ചെയ്തത് കേരളത്തിലാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കാര്യങ്ങളൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് അവർ നല്ല രീതിക്ക് പെരുമാറി. ആ രാത്രി 2 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയെങ്കിൽ പോലും ആ അവർക്ക് അവരും അത്രയും അടുത്തിരിക്കുന്നതാണ് നമ്മളും അടുത്താണ് വരുന്നത്. എന്നാൽ പോലും ഒരു നമുക്കൊരു മുഷിപ്പുണ്ടാക്കാത്ത രീതിയിൽ അവർ നന്നായിട്ട് ഡീൽ ചെയ്തു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. അതെ, വളരെ നല്ല എക്സ്പീരിയൻസ്. നമുക്ക് ആ സേഫ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒറ്റ രാത്രി. അതെ. അപ്പം പിന്നെ ഞങ്ങൾ ഒരു 750 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ചെന്നൈ ടു പാല. അത് കവർ ചെയ്ത് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്ത് ഞങ്ങൾ വെളുപ്പിനെ 3 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ആൽബർട്ട് നമ്മുടെ ബാക്കിൽ ഇരിക്കുന്നതാണ്. ആൽബർട്ട് ആൽബർട്ട് അനിയനാണ്. പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്. ഫുള്ള് ലീവൊക്കെ എടുത്ത് നമ്മുടെ ഫുൾ ടൈം ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ വണ്ടി കഴുകാൻ പോവാണ്. വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടു. ഭയങ്കര ചെടികളും ഭയങ്കര ശോകമാണ്. ആൾക്കാരൊക്കെ വല്ലാതെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. വണ്ടി എനിക്ക് തോന്നി വണ്ടി നമ്മുടെ വണ്ടി ഭയങ്കര ശോകാവസ്ഥയാണ് കഴുകണം. അപ്പൊ അതൊക്കെ കൊണ്ട് ആദ്യത്തെ നമ്മൾ എല്ലാവരും കൂടെ കൂടി അപ്പം കഴുകാൻ പോകണം. കഴുകാൻ ഒരാളെ കൂടെ അങ്ങനെ ആളുണ്ട്. അപ്പം രണ്ട് 3 പേരും കൂടെ കൂടി നമ്മൾ വണ്ടി നല്ല അടിപൊളി സ്പോട്ടിലാണ് വണ്ടി കഴുകാൻ പോകുന്നത്. അതായത് സിനിമയിലൊക്കെ വന്നിട്ടുള്ള സ്പോട്ടാണ്. ആ കെട്ടിവളാണെങ്കിലും മാലാകുന്ന വണ്ടി വളരെ ആ വളത്തിനകത്തേക്ക് ഒരു സ്പോട്ടിലാണ് രസമുള്ള സ്ഥലമാണ്. അപ്പോൾ അതാണ് നമ്മൾ 3-ൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 3-ൽ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വഴിയാണ്. അതായത് റോഡിൻ്റെ അപ്പുറം ഇപ്പുറം നല്ല റബ്ബർ തോട്ടം. ആ റബ്ബർ തോട്ടത്തിനടുത്ത് നമ്മൾ വെയിലൊന്നും അടിക്കുക, നല്ല പീസ്ഫുള്ളായിട്ട് ചെറിയ കാറ്റൊക്കെ അടിച്ച്. എ സി ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇത്രയും ദിവസം യാത്ര ചെയ്തിട്ട് എ സി ഓഫ് ആക്കിയിട്ടേ ഇല്ല. പക്ഷേ ഇവിടെ എത്തിയതോടുകൂടിയതാണ്ട് നമ്മൾ എ സി ഒക്കെ ഓഫാക്കി നല്ല കാറ്റൊക്കെ അടിച്ച്. ആഹാ, എന്നാ രസമെന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അതിലും ഭംഗിയാണ്. ഈ പോകുന്ന വഴിയേക്കാട്ടിലും ഭംഗിയാണ് വെള്ളച്ചാട്ടത്തിന്. ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത്രയും തണുത്ത വെള്ളം. അതായത് ഈ അടുത്ത ഈ ഏരിയയിലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനത്തെ അത്രയും ഫ്രഷ്. അതായത് ഒരു കാടിനകത്ത് വരുന്നൊരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടത്തിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്രയും നല്ല അറ്റ്മോസ്ഫിയറും അത്രയും ആ നല്ലൊരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിയാണ്. അപ്പം ജിപ്സ എങ്ങനെയുണ്ട്? ജിപ്സൻ ത്രില്ലായിട്ടില്ലേ സ്ഥലം കണ്ടിട്ട്? അടിപൊളി സ്ഥലം. അപ്പോൾ ഗായ്സ്, നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, അടിപൊളി സ്ഥലം. വണ്ടി കഴുകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പോലത്തെ ഒരു സ്ഥലം, കിടുന്ന സ്ഥലമാണ്. ഒന്നും പറയാനില്ല. കാരണം രണ്ട് സൈഡിലും വൻ കാടും പിന്നെ മുളയും കാര്യങ്ങളും പിന്നെ ഒരു നല്ലൊരു അരുവിയും ഭംഗിയും ഒരു പാലവും വണ്ടി പോകാൻ വേറൊരു പാതയും ഒരു രക്ഷയില്ല. അങ്ങനെ
ജിപ്സന് ആൽബർട്ട് മാരക വണ്ടി കഴുകലാണ്. വണ്ടിയുടെ കളറൊക്കെ മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ കുറച്ചും കൂടി ഇവർ മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു വണ്ടി കഴുകുന്ന കാര്യത്തില്. ജിപ്സൻ പിന്നെയും കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അല്ല അങ്ങനെയല്ല, ഇത് ഞാൻ എന്റെ മേൽനടത്ത് നിങ്ങൾ കഴിയാൻ മതി. വണ്ടി എങ്ങനെയുണ്ട് ഇപ്പൊ? വണ്ടി നല്ല ക്ലീൻ ആയില്ല, സന്തോഷമായില്ലേ ജിപ്സന്? ജിപ്സൻ ഈ വണ്ടി വണ്ടി കഴുകാൻ പറ്റാത്തതിൽ ജിപ്സന് ഇടക്കിടക്ക് വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് വണ്ടി കഴുകുക. പക്ഷെ ഇവിടെ ഭയങ്കര രസമുണ്ട്, നല്ല ആംബിയൻസും ഒക്കെ ഉള്ളതുകൊണ്ട് കഴുകാനൊരു രസമാണ്. പറഞ്ഞു അതുകൊണ്ട് ജിപ്സൺ ഈ വണ്ടി ഇനി ആരൊക്കെ വണ്ടി കഴുകണമെങ്കിൽ ഈ ആംബിയൻസ് ഉണ്ട്. ജിപ്സനെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ വെച്ച് കഴുകി കൊടുക്കുന്നതായിരിക്കും. ജിപ്സൺ ആംബിയൻസ് ആണ് ജിപ്സന് വേണ്ടത്. ഗൈസ് ഫുൾ പാറയാണ്, ഹെവി പാറകള്. ഇതിന്റെ മുകളിൽ കൂടെ ചാടിച്ചാടി വേണം പോവാൻ. നമ്മളിതൊക്കെ കൊറേ കണ്ടോണ്ടോ സീനൊന്നും ഇല്ല. പുറം നാട്ടുകാർ വരുമ്പോഴാണ് ഈ വീട്ടിലൊക്കെ ഭംഗി വെച്ചിരിക്കും. അവർക്കാണ് ശരിക്കും മനസ്സിലാക്കുക. നമ്മള് ചെറുപ്പം തൊട്ടേ കണ്ടു കണ്ടു വളർന്നോണ്ട് വലിയ ഇതായിട്ടും തോന്നുന്നില്ല. പക്ഷെ പുറം നാട്ടുകാരല്ലേ ആൽബർട്ട്, എന്ത് പറയുന്നു? പുതിയൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അതുപോലെ വളരെ മനോഹരമായ സ്ഥലമാണിത്. തൊട്ട് മണ്ഡലത്തിൽ കയറുമ്പോഴാണ് ശരിക്കുള്ള ഇതിന്റെ മനോഹാരി നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. എങ്ങനെ പൊടിയല്ലേ? തണുപ്പുണ്ടോ? വെട്ടിക്കിട്ട് തണുപ്പ് കേട്ടോ, രക്ഷയില്ല, പോളി തണുപ്പ്. കമാൻ വണ്ടിയും കഴുകി ഞാനും നാട്ടിൽ വന്നൊരു ഫീലായി. കണ്ണും കൂടെ കിട്ടിയ, ഇനി കുറച്ച് കപ്പയും കണ്ണും കൂടെ കിട്ടിയാണല്ലോ. അത്രക്ക് കിട്ടുന്നതാണ്. ആരെങ്കിലും പാലാ ഈരാട്ട് വേട്ട വരുന്നുണ്ടെങ്കിൽ ആൽമന കോട്ടക്സ് മതി. നമ്മുടെ കപ്പയും കള്ളും സെറ്റ്. ഇനി കുളിയും